ഒരു ചായ കുടിക്കാൻ വേണ്ടിയാണ് പത്തനംതിട്ട അടൂരിലെ ഈ റെസ്റ്റോറന്റിൽ കയറിയതെന്ന് വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. എങ്ങനെയുണ്ട് ചൂട്? ഇപ്പോൾ എങ്ങനെയുണ്ട് പൊതുവെ? ഓ, അസഹനീയം. ഇത്രയും ചൂട് സാധാരണ വരാറില്ല. അതിന്റെ ഒപ്പം ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്, അപ്പം ഇരട്ടി ചൂടായിരിക്കും അല്ലേ? ഇതൊരു വലിയ കടമ്പയായിരിക്കും കാലാവസ്ഥ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്. കാരണം ഇത്തവണത്തെ ചൂട് റെക്കോർഡ് ചൂടായിരിക്കും. ഈ പത്തനംതിട്ടയില് അറിയാമല്ലോ മലയോര മേഖലയാണ്, വെള്ളത്തിനൊക്കെ വളരെ ദൌർലഭ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ തന്നെ എല്ലായിടത്തും വെള്ളമൊക്കെ വറ്റി തുടങ്ങി, വേനൽ കടുക്കും എന്ന് തന്നെയാണ് സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത്. അതെ അതെ, കുടിവെള്ള പ്രശ്നം നമ്മുടെ ജലജീവൻ മിഷന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനെ ആശ്രയിച്ചിരിക്കും. അതിനേക്കാൾ ഗൌരവമായ പ്രശ്നങ്ങൾ ഏറെയുണ്ട്. റബ്ബറിന്റെ വില കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യാൻ തയ്യാറില്ല. ഇപ്പോ സാറ് റബ്ബറിന്റെ വില പറഞ്ഞപ്പോൾ തന്നെയാണ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് 250 രൂപയൊക്കെ ഒരു കിലോ റബ്ബറിന് കിട്ടിയൊരവസ്ഥയുണ്ടായിരുന്നു. വെറുതെ തമാശയൊട്ടൊക്കെ ആളുകൾ പറയാറുണ്ട്, അന്നത്തെ കാലത്തൊക്കെ ആളുകൾക്ക് സന്തോഷമായിരുന്നു, സുഭിക്ഷമായിരുന്നു, ഏത് സമയത്തും പണം പോക്കറ്റിൽ കാണും, കാരണം റബ്ബറിന് നല്ല വിലയുണ്ട്. പക്ഷെ ഇപ്പോൾ ആ സാഹചര്യമൊക്കെ മാറി, എല്ലാവരും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഇപ്പം ആർക്കും തർക്കം ഉണ്ടാവില്ലല്ലോ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത്, ഈ ആസിയൻ കരാറിനെ തുടർന്നല്ലേ? അന്ന് ഇതിനെ തീർക്കാനായിട്ട് ശക്തമായിട്ട് അടിമുടി എതിർത്ത രണ്ട് പാർട്ടികളാണ്, ഒന്ന് ഇടതുപക്ഷം LDF മൊത്തത്തിൽ, UDF ഉണ്ടായിരുന്ന KM മണി സാറും ഇത് ശക്തമായിട്ട് തീർത്തു. കോൺഗ്രസ് അല്ലേ കൊണ്ടുവന്നത്, അപ്പൊ കോൺഗ്രസിന്റെ ഇരട്ടത്തപ്പ് കളിയായിരുന്നു. അപ്പോ അന്ന് എന്തൊക്കെ പറഞ്ഞു അതൊക്കെ യാഥാർത്ഥ്യമായിട്ട് തീർന്നിരിക്കാം. UDF വരുത്തി വച്ചൊരു വിനയാണത്. എന്നിട്ട് ഈ കരാറിന് ശേഷം 5 വർഷക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ചു, ആകെ 279 കോടി രൂപയാണ് കേട്ടോ റബ്ബറിന് കൊടുത്തത്. അതേസമയത്ത് കഴിഞ്ഞ ഒരു 7 വർഷക്കാലം എടുത്തിട്ടുണ്ടെങ്കിൽ 1800 കോടി രൂപ റബ്ബറിന് കൊടുത്തു വരുന്നു. ഇത് പോരാ, ഇത് വർദ്ധിപ്പിക്കണം. 10 രൂപയൊന്നും പോരാ, നമുക്ക് 200 എങ്കിലും കൊടുക്കാൻ കഴിയണം. ഈ കഴിഞ്ഞ ബജറ്റിൽ 10 രൂപ മാത്രമാണ് ഈ അടിസ്ഥാന വിലയിൽ ഒരു വർധനവ് വരുത്തിയിട്ടുള്ളത്, അത് മതിയോ? പോരാ. പക്ഷെ കൊടുക്കാൻ സർക്കാരിന് സാമ്പത്തികമായിട്ട് കഴിവില്ലാതാക്കിയിരിക്കുകയാണ്. സാർ, ഇപ്പോൾ ഈ സാമ്പത്തികമായിട്ട് കഴിവില്ലാതാക്കി എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമാണ്. ഒരു ചോദ്യം, ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഒരു പ്രശ്നം തന്നെയാണല്ലോ. ഈ സർക്കാരിന്റെ പണമില്ലായ്മ സാധാരണക്കാരുടെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ആളുകളൊക്കെ നിരാശരാണ്. അതൊരു തിരിച്ചടിയാകുമോ LDFന്? ക്ഷേമ പെൻഷൻ മനുഷ്യന്മാർക്കറിയാമോ, ഈ 1600 രൂപ കിട്ടുന്നതിൽ UDF ഇതുവരെ കൊടുത്തിട്ടുള്ള 100 രൂപയാണ്. 100 രൂപയാണ് UDFന്റെ സംഭാവന. ഇത് മനുഷ്യന്മാര് തിരിച്ചറിയില്ല. കാശുണ്ടായിരുന്ന കാലത്ത് ഒരു ലോഭം ഉണ്ടായില്ല വർദ്ധിപ്പിച്ചു കൊടുക്കാനായിട്ട്. 1000 രൂപ പെൻഷനാക്കും എന്ന് പറഞ്ഞിട്ടാ കഴിഞ്ഞത് സർക്കാർ അധികാരത്തിൽ വന്ന് 1600 ആക്കി. അപ്പൊ ആ ഒരു മനസ്സുണ്ട്. എന്നാൽ ഈ പെൻഷൻ ഈ രീതിയിൽ മുടക്കാം, റബ്ബറിന്റെ വില വർദ്ധിപ്പിക്കാതിരിക്കുക ഒക്കെ ചെയ്ത് ജനങ്ങളെ സർക്കാരിനെതിരായിട്ട് LDFനെ അണിനിരത്താൻ പറ്റുമെന്നുള്ളതാണ് BJP കളിക്കുന്നത്, കോൺഗ്രസ് കളിക്കുന്നത്. പക്ഷെ അവരുടെ ഈ ഉപായങ്ങളൊക്കെ പൊളിയുന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. സുപ്രീംകോടതിയിലെ കേസ് നടന്നപ്പോ സുപ്രീംകോടതി പറഞ്ഞു ഈ കേന്ദ്രവും സംസ്ഥാനവും കേസ് നടത്തുന്നത് നല്ലതല്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ഒരുമിച്ചിരുന്ന് വർത്താനം പറ തീർക്കാൻ പറ്റുമെന്ന്. നമ്മൾ ഉടനെ സംഭവിച്ചു, കേന്ദ്രവും സംഭവിച്ചു, വന്നു ഇരുന്നു. അപ്പോ സുപ്രീംകോടതിയിൽ കേസ് നടക്കുന്നത് ആ വിഷയം നിൽക്കട്ടെ, തരാനുള്ള കാശെങ്കിലും താ. അപ്പൊ കണക്കുകൂട്ടിയപ്പോ
13,608 crore കേരളത്തിന് അവർ നിശ്ചയിച്ച, കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരം കിട്ടാൻ അർഹതയുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. ഓരോ ഇനവും എടുത്തിട്ട്, ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി വികസനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പണം, ചില മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡമെല്ലാം 100% കേരളം കൈവരിച്ചിട്ടുണ്ട്. അപ്പൊ 4,868 crore കേരളത്തിന് കിട്ടേണ്ടതാണ്. ഇതുപോലെ ഓരോ ഇനവും എടുത്ത് അവർ സമ്മതിച്ചു. സമ്മതിച്ചത് മാത്രമല്ല, എഴുതി തന്നെന്ന് പിൻവലിക്കണമെങ്കിൽ കേസ് മാറ്റണം, കേസ് കൊടുക്കാൻ പാടില്ല. അതെങ്ങനെ? ഇത് രണ്ടും രണ്ട് വിഷയമാണ്. കേസ് കൊടുത്തിരിക്കുന്നത് കിഫ്ബിയും മറ്റെടുത്ത വായ്പകൾ വെട്ടിക്കുറക്കുന്നതിനെതിരായിട്ട്. അതവിടെ നിശ്ചയിക്കട്ടെ, അത് മാറ്റി നിർത്തിയാൽ പോലും കേരളത്തിന് 13,608 crore വായ്പ അനുവദിക്കാനുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ എഴുതി വന്നിരിക്കുക. ആ കാശ് കിട്ടിയ റബ്ബർ ഇട്ട് 100 crore, ആ കാശ് കിട്ടിയ നമുക്ക് പെൻഷൻ കുടിശ്ശിക മുഴുവൻ ഇപ്പൊ കൊടുത്തു തീർക്കാം. അപ്പൊ ഇത് നാട്ടിലെ കൃഷിക്കാരോടും നാട്ടിലെ പെൻഷൻകാരോടും പറയല ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രചാരവേല.